ഇന്ന് ഞങ്ങൾ വഴുതനങ്ങ കൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ പേര് ബ്രിഞ്ചാൽ മസാല. അപ്പൊ നമ്മള് നാട്ടില് വഴുതനങ്ങ മെഴുക്കുരട്ടിയൊക്കെ ആണല്ലോ കൂടുതലും വഴുതനങ്ങ വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ ഈയിടെ ഒരു റെസിപ്പി ഞങ്ങൾ കണ്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിനു മുമ്പ് ആദ്യം നമ്മൾ വഴുതനങ്ങ ഒന്ന് സ്പെഷ്യലായിട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ നാലായിട്ട് നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്, കാര്യം ഇതിനകത്ത് നമുക്ക് ഒരു ഫില്ലിങ്സ് വെക്കാനായിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കുറച്ച് വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണ്. ഇനി ഇത് കുറച്ച് നേരം ഇതിനകത്ത് ഇങ്ങനെ സോക്ക് ചെയ്ത് ഇങ്ങനെ വെക്കണം. ആ സമയത്ത് നമുക്കിനി വേറെ ഇതിലേക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഇതിന് നമുക്കൊരു മസാല തയ്യാറാക്കണം. അപ്പൊ അതിലേക്ക് ആദ്യം വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പൊ പീനട്ട്സ് വേണം, പിന്നെ നമുക്ക് കാഷ്യൂ നട്ട്സും, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ വേണം. അപ്പൊ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ പീനട്ട്സ് ആണ്. ഇത് നമ്മളൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. നമ്മളുടെ ഈ നട്ട്സ് എല്ലാം ഒന്ന് ചൂടായിട്ട് വരുമ്പോ നമ്മൾ അതിലേക്ക് പെരുംജീരകം കുറച്ച് ഇടണം, പിന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉലുവ, പിന്നെ നമുക്കൊരു കുറെ ബിരിയാണിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറെ സ്പൈസസ് ഉണ്ടല്ലോ, അപ്പൊ അതെല്ലാം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇടണം. കുറച്ച് മല്ലി, പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് ഗ്രാമ്പു, പിന്നെ നമ്മുടെ സിന്നമൺ ഉള്ള സ്പൈസസ് എല്ലാം ഇടാം. നമ്മൾ കുറെ നേരം നന്നായിട്ട് ചൂടാക്കണം. ഇനി നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നട്ട്സും സ്പൈസസും എല്ലാം കൂടെ നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സവാള, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനോടൊപ്പം ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ കാശ്മീരി ചില്ലി പൗഡർ ഒരു ഫുൾ ടേബിൾ സ്പൂൺ ആഡ് ചെയ്യണം. ഇത് മിക്സിൽ നന്നായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. അപ്പൊ ഇതാണിപ്പോ നമ്മൾ അരച്ചെടുത്ത ഒരു ഫൈൻ പേസ്റ്റ്. നമ്മൾ ഈ ഒരു വഴുതനങ്ങയിലേക്ക് മുമ്പേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് നമ്മൾ ഇനി ആ പേസ്റ്റ് പോലെ അരച്ചത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ വഴുതനങ്ങകളിലേക്ക് ഈ ഒരു മസാലയെല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ആദ്യമായിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി നമ്മൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇടുകയാണ്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പൊ നമ്മുടെ സവാള നന്നായിട്ട് ഇവിടെ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രിഞ്ചാൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ സവാള ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വേണം കുറച്ച് മഞ്ഞൾപ്പൊടി മുളകുപൊടി ആഡ് ചെയ്യാം. പക്ഷെ ഓൾറെഡി നമ്മൾ നട്ട്സ് ഒക്കെ അരച്ചെടുത്തപ്പോ അതെല്ലാം ആവശ്യത്തിന് ആഡ് ചെയ്തുകൊണ്ട് ഞങ്ങളിപ്പം അത് ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് വേണ്ടത്. ഈ ബ്രിഞ്ചാള് ആ ഒരു അതിന്റെ കട്ടിയൊക്കെ മാറിയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വരണം. നമ്മുടെ ഈ വഴുതനങ്ങ ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മള് ഇതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ച മസാലയില്ല, അപ്പൊ അതിന്റെ ബാക്കി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. കുറച്ച് വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് പുളിവെള്ളം കൂടിയാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. കുറച്ച് ഒരുപാട് അങ്ങ് ലൂസായാൽ ആ ഒരു രസമില്ല. ഒരു കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും ഈ കറിക്ക് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ ഈ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ചും കൂടെ ഒരു ഈ തിക്ക് കൺസിസ്റ്റൻസി ആവാൻ വേണ്ടി നമ്മൾ കുറച്ചു നേരം കൂടെ കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എണ്ണ ഇങ്ങനെ മുകളില് വരണം, ആ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, അതാണ് അതിന്റെ ഫൈനൽ സ്റ്റെപ്പ്. ഇനി ഒരു 5 മിനിറ്റ്സും കൂടെ നമ്മളൊന്ന് അടച്ചു വെക്കുവാണ്.
അപ്പൊ വീട്ടില് വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ എന്താണ് ഇതിന്റെ ഒരു മെയിൻ ടേസ്റ്റ് വരുന്നത് ആ ഒരു നമ്മളുടെ പീനട്ട് അല്ലെങ്കിൽ ആ ഒരു കപ്പലണ്ടിയിൽ നിന്നാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.